ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരിശാൻ ജയപ്രാശ്. അപ്പോൾ അതേ, നമ്മൾ വീണ്ടും നമ്മുടെ പാടത്ത് മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ പെരുവേലിച്ചാൽ പാടത്താണ് മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത്. ഞാൻ വന്നിട്ട് ഇപ്പം രണ്ടാമത്തെ ദിവസമാണ് ഇതേ മീൻ പിടിക്കാൻ വരുന്നത്. ആദ്യത്തെ ദിവസത്തെ മീൻ പിടുത്തമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരിക. ഇഷ്ടംപോലെ സിലോപ്പിയാണ് കേട്ടോ, ഇഷ്ടംപോലെ സിലോപ്പിയ. സമയം രാവിലെ ഒരു 7 മണി ആയതേ ഉള്ളൂ. നമ്മൾ വേറൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് വന്നതായിരുന്നു, പക്ഷേ ആ പരിപാടി നമ്മൾ ഫെയിലായിപ്പോയി. നമുക്ക് മീൻ കിട്ടിയില്ല. നമ്മൾ വേറൊരിടത്ത് കുത്തുവല വെക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പം അവിടെ രാവിലെ 6 മണിക്ക് വന്ന് അവിടെ ഇറങ്ങി ഇതേ കരയിലൊക്കെ കയറി ചെളിയൊക്കെ ആയിട്ടിരിപ്പുണ്ട്. അപ്പം അതുകൊണ്ട് അവിടെ നിന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം ദേ ഇവിടെ ഇഷ്ടംപോലെ സിലോപ്പിയെ വാരി കൂട്ടുന്നുണ്ട്. നമ്മുടെ സുരേണനൊക്കെ വന്നിട്ടുണ്ട്. പിന്നാണെങ്കിൽ എല്ലാവരും ഉണ്ട്. കഴിഞ്ഞ ദിവസത്തെ ആൾക്കാരെല്ലാം ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു പിടിച്ച ഒരു കണ്ടത്തിനകത്തു നിന്നാണ് പിടിക്കുന്നത് കേട്ടോ. ഒരു കണ്ടത്തിലെ മീനാണ് പിടിക്കുന്നത്. അപ്പോൾ ആ മീൻ പിടുത്തം എന്ന് അവരുടെ കൂടെ നടന്നവർക്ക് സിലോപ്പിയൊക്കെ എങ്ങനെ പിടിച്ചെടുക്കുന്നതെന്നൊക്കെ ഉള്ളതാണ് നിങ്ങളെ കാണിക്കുന്നത്. സിലോപ്പിയാണ് ഫുള്ള്. എല്ലാവരും കൂടുതലെ കുറച്ച് മീനൊക്കെ ആയിട്ടുണ്ട്. അങ്ങോട്ട് പോയിട്ട് കാണിക്കാം. അപ്പോൾ ആ ഒരു കാഴ്ചകളാണ് ഇന്ന് നിങ്ങളേക്ക് എത്തിക്കുന്നത്. എന്തായാലും അടിപൊളി വീഡിയോ ആയിരിക്കും. എല്ലാവരും മറക്കാതെ ഫുള്ളായിട്ട് കാണുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ദേ വന്ന് ഇറങ്ങുമ്പോഴേ നമ്മുടെ പയ്യൻ ദേ ഇവിടെ ഒറ്റാലും കുത്തി നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ചെറുക്കൻ സിലോപ്പിയൊക്കെ പിടിച്ചെന്ന് സന്തോഷപൂർവ്വത്തോടുകൂടി പറയുന്നുണ്ട്. ഇറങ്ങിയിട്ട് 2 മണിക്കൂറായി. 6 മണിക്ക് വെള്ളത്തിൽ ഇറങ്ങിയതാണ്. ദേ ഇവിടെ ഒറ്റാലൊക്കെ കുത്തി നല്ല സ്റ്റൈലായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങളൊക്കെ പോടാ, ഞാൻ തളരത്തില്ല. നിങ്ങൾ വല പിടിക്കുമ്പോൾ ഞാൻ ഇനി ഒറ്റാലിൽ കിലോ കണക്കിന് പിടിക്കുമെന്നൊക്കെ ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ടാണ് പയ്യൻ ദേ ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം 14, 15 കിലോ മീനൊക്കെ വറ്റാലി പിടിച്ചു. പക്ഷെ അതൊന്നും കാണിക്കാൻ ഞാനിവിടെ ഇല്ലാതായിപ്പോയി. ഇന്ന് ഇനിയും 14, 15 കിട്ടുവാണെങ്കിൽ ഞാൻ കാണിക്കാം. ദേ നോക്ക്, ഫുള്ള് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എല്ലാം നമ്മുടെ ആൾക്കാർ തന്നെ. എല്ലാവരും ദേ കുറേ പേരവിടെ കരയിൽ നിൽപ്പുണ്ട്. അവിടെ പരിപാടികളൊക്കെ തുടരുന്നു. ദേ ഇത് കണ്ടോ, പൊക്കൊരു പാടം നിറച്ച് പൊക്ക്. സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. ദേ അവിടുന്ന് വരുന്നതേ ഉള്ളൂ. നല്ല വെട്ടം മീണ് വരുന്നതേ ഉള്ളൂ. അപ്പം നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതായത് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നമുക്ക് അവിടുത്തെ എല്ലാവരുടെയൊക്കെ ഒന്ന് കാണാം. നമ്മുടെ സുരേണ്ണൻ ദേ ഇവിടെ കടന്ന് സൈഡ് ചേർത്ത് മൂലയ്ക്ക് തപ്പി പറക്കുന്നുണ്ട്. സുരേണ്ണ പിടിയേ, പിടിയാവുണ്ട്. പുതിയ ആളുണ്ടല്ലോ, കിട്ടിയാവല്ലോ. ആര് നിരാശരായിട്ട് പോകേണ്ടി വരുന്നില്ല. ഇവിടുന്ന് എല്ലാവർക്കും മീനുണ്ട്. സിലോപ്പിയൊക്കെ അതാണ്ട് ഇവിടെ കരയെ പിടിച്ചിട്ടേക്കുന്നത്. ഒരെണ്ണത്തെ കൂടുതലേക്കകത്തിലേക്ക് ഇടുകയാണ്. നമ്മുടെ ശ്രീനിവാസൻ തന്നെ ഇതുവരെ ഒറ്റയ്ക്ക് പിടിച്ച ഒരു തോപ്പിക്കാനാവില്ലടാ മക്കളെ, ഒറ്റയ്ക്ക് ഞാൻ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനിവാസൻ ഇവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ദേ സമയം 1 മണിക്കൂറത്തെ മീനാണ് കേട്ടോ. 1 മണിക്കൂറില്ല, അത്ര സമയത്തെ മീനാണ്. നമ്മുടെ ഈഴരുത് വിജയാണെന്ന് ദേ ഇവിടെ സിലോപ്പിയൊക്കെ എടുത്ത് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നു. സിലോപ്പിയുടെ ഒക്കെ സൈസ് കണ്ടോ. അതെ, എൻ്റെ കൈ നോക്ക്, സിലോപ്പിയെ നോക്ക്. 1 കിലോയും മേളിലുള്ള ടൈപ്പ് സിലോപ്പിയാണ്. അതെ, കൂടുതലേക്കകത്തിലൊക്കെ അല്ല കിടിലം മീൻ കിടപ്പുണ്ട്. വളത്തീനൊക്കെ ഉണ്ടല്ലേ, വലുതായിരുന്നു. 3 കിലോ ഇതിൻ്റെ അകത്ത് നിന്ന് പിടിച്ചാണോ? ഇതിൻ്റെ അകത്ത് നിന്ന് പിടിച്ചാണോ വളത്തുമീന്? ആഹാ, വളത്തുമീൻ എവിടെ നിന്നാണ്? മീൻപിടുത്തവും കച്ചവടം ഒക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ദേ ഒരു കൂടുതൽ ദേ ഇവിടെ കിടക്കുന്നു. അതിൻ്റെ അകത്തിൽ മീനുണ്ട്. ഇതൊന്നും പൊക്കാത്തത്, പൊക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ എല്ലാം കലഹം. അതുകൊണ്ടാണ് പൊക്കാത്തത്. ദേ അവിടെ വേറൊരു കൂടുതൽ കിടപ്പുണ്ട്. ദേ ഇവിടെ എല്ലായിടത്തും കൂടുതൽ കിടപ്പുണ്ട്. 1, 2. ദേ അവിടെ ഒരെണ്ണം പോകുന്നത്. എല്ലാവരുടെയും കൂടുതലേക്ക് ഇവിടെ കിടപ്പുണ്ട്, കാര്യമായിട്ട് മീനുമായിട്ട്. പയ്യന്മാരതെ അവിടെ വിദൂരതയിൽ നിന്നും സിലോപ്പിയ പിടിക്കുന്നുണ്ട്. മറ്റാലുകാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ദേ എല്ലാവരും മീൻപിടുത്തത്തിലാണ്. വീശിയ മീനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. തപ്പി കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട്. നമുക്കെന്തായാലും ഇറങ്ങി നമ്മുടെ പയ്യന്മാരുടെ അടുത്തേക്ക് പോവാം. ചെറുക്കനിവിടെ മറ്റാലടുത്ത മീനെ ഊന്നിയിട്ടുണ്ട്. നമ്മുടെ രാമേന്ദ്രൻ മാമനും കിട്ടുകൊണ്ടും കൂടെ വറ്റാൽ കുത്തി നടക്കുന്നതിനിടയിൽ എന്തോ പൊട്ടാഭാഗ്യത്തിൽ ഒരെണ്ണത്തെ കിട്ടി. അതിനെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പിടിച്ചില്ല. അല്ല, നടക്കുവോ? ഏ, എന്തുവാ വരാലാന്നോ സിലോപ്പിയാന്നോ? എല്ലാം ഉണ്ട്. ഇത് കുറേ നേരം ആയല്ലോ. ശരിക്കും ഇത്ര സമയമൊന്നും എടുക്കുന്നല്ലോ തലയിൽ നിന്ന് മീനെ പിടിക്കാൻ കേട്ടോ. പിന്നെ പയ്യൻ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര സമയം എടുക്കുന്നത്. നമ്മുടെ കൊച്ചൻ്റെ കൂടെ കുറേ നേരം നടക്കാം. കൊച്ചൻ എങ്ങനെയാണ് സിലോപ്പിയെ പിടിച്ചെടുക്കുന്നുള്ളത്. അവിടെ വീശുന്നുണ്ട്, വേണ്ട, വീശിയിട്ടുണ്ട്. മീനുണ്ടോ, തപ്പി എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം.
എല്ലാവരും തപ്പിലാണ് ഇവിടെ. അല്ല വീശുന്നതിനെക്കാട്ടി കൂടുതൽ സമയമാണ് ഇവിടെ തപ്പാൻ എടുക്കുന്നത് കേട്ടോ. ഈ ചേർ ഇത്ര ഉണ്ട്. സിലോപ്പിയ എന്ന് പറയുന്ന മീനെ പറ്റി പറയുകയാണെങ്കിൽ സിലോപ്പിയ വരാലിനെക്കാട്ടിലും ഭയങ്കരമായിട്ടാണ് ചേറിനകത്തിൽ ഈ സാധനം പുതഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് വെള്ളം ഒട്ടും ഇല്ലാത്തിടത്തും അനങ്ങാതെ ഈ മീൻ കിടക്കും. അതാണ്, അതുകൊണ്ട് ഇതിനെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൻ്റെ മുള്ള് നമുക്കറിയാമല്ലോ, ഒരുമാതിരി വെട്ടത്തേടെ കണക്കിന് മൂർച്ചയുള്ള മുള്ളാണ് ഇതിൻ്റെ പുറത്തും താഴെയും സൈഡിലും എല്ലാം ഉള്ളത്. അത്രയും ബുദ്ധിമുട്ടാണ് ഇതിനെ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് വീശിയിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് നിന്ന് തപ്പി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. തല ഇളക്കിയിട്ടുണ്ട്, അതിൻ്റെ അകത്തിലൊന്നും ഇല്ലായിരുന്നു. ഒരു മീൻ പോകുന്ന തരി കണ്ടിട്ട് വീശിയാണ്. പക്ഷേ അത് ഇനി ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ അകത്ത് നിന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ആയാസകരമായിട്ടുള്ള കാര്യം, ഒരു ബുദ്ധിമുട്ടേറിയ ഒരു പരിപാടിയാണ്. കാരണം എന്തേ, ഇത് കണ്ടോ, മുട്ടറ്റ ചേറാണത്. ഇത് കണ്ടോ, നല്ല ചേറാണ്, വെള്ളം വളരെ കുറവാണ്. ഇപ്പോൾ ചേറിനകത്ത് ഈ സാധനം പുതയും നല്ലപോലെ. ദേ ഇങ്ങനെ പോകുന്ന സിലോപ്പിയാണെന്ന് വിചാരിച്ചു. ഇങ്ങനെ പോകുന്ന സിലോപ്പിയ നമ്മളെ അനക്കം അല്ലെങ്കിൽ വല വീണ് കഴിയുമ്പോഴത്തേക്കിനെ ദേ ഇങ്ങനെ അത് വെള്ളത്തിൽ കിടക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെ വെള്ളം ചേറിനകത്ത് പുതഞ്ഞത് ഇങ്ങനെ പുതഞ്ഞൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ അറിയത്തില്ല, ഇത് ചേറിനകത്ത് ഇത്രയും പുതഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മേളിൽ കൂടെ തപ്പി നോക്കുമ്പോഴത്തേക്കിന് ഇതിൻ്റെ വാല് ഒക്കെ ആയിരിക്കും ചെറുതായിട്ട് മുട്ടുന്നത്. അത് പുതഞ്ഞിരിക്കുന്നതുകൊണ്ട് അറിയത്തില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കിട്ടിയ മീനെല്ലാം എന്ത് ചെയ്യുക, ഇവിടെ കൂടുവലയിലിടുന്ന കാഴ്ചയാണ്. സുരേണൻ്റെ കൂടുവലയിലോട്ട് മീനിടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിനോദനാണ് ഇത് ഈ നടന്നു വരുന്നത്. പ്രതീക്ഷണം എന്തേ വലയായിട്ട് അങ്ങോട്ട് നടക്കുന്നുണ്ട്. സുരേണൻ അത് പൊക്കി വെള്ളത്തിലിടുന്നു നമുക്ക്. മീൻ മേടിക്കാൻ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ലൈവായിട്ട് തന്നെ മീനേത് നമ്മുടെ പ്രതീക്ഷണം എന്ത് അടുത്തൊരു വല വീശിയിട്ടുണ്ട്. കൂടുവല എടുത്ത് അപ്പുറത്തിട്ടിട്ടുണ്ട്. നമ്മുടെ പയ്യൻ എന്ത് ചെയ്യുക, അവിടെ വിജയണ്ണൻ്റെ കൂടുവലയൊക്കെ പൊക്കി മീനിടാൻ വേണ്ടിയിട്ട് സഹായിക്കുകയാണ്. പയ്യനെ ഒന്നും കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. രണ്ട് മൂന്ന് സിലോപ്പിയ കിട്ടിയിട്ടുണ്ട് ടാലിനകത്തിൽ. ഇവിടെ വീശിയ വലയ്ക്കകത്ത് നിന്ന് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അവിടെ വീശിയിട്ടുണ്ട്. അതാണ്ട ചെറിയ സിലോപ്പിയൊക്കെ കളയുമായിരുന്നു. ഞാൻ പൊടി പരലിനെയൊക്കെ പിടിച്ചോണ്ട് പോകുന്നു. കാണോ കണ്ടോ, കാണോ കണ്ടോ, ഇന്നലെ ഇയാൾ ചെറിയ സിലോപ്പിയെ പിടിച്ച് കരക്കിട്ടിട്ട് എടുക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ഏണ്ട പരലിനെയൊക്കെ പിടിച്ചോണ്ട് പോകുന്നു. കരിമീന്, കരിമീൻ, കരിമീൻ. അതിന്റെ തലേ ചേറ് പൊതിഞ്ഞാ കൊണ്ടിരുന്നത്. കണ്ണ് കണ്ടാ ചാടി പോവും. ഓ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് കണ്ടോ, മീൻ കിട്ടിയോ, മീനുണ്ടോ? ആ ഉണ്ട്. ആ വറ്റാലിനകത്ത് മീൻ വീണിട്ടുണ്ട്. ഇനി എടുത്തിടാൻ വേണ്ടിയിട്ട് കൂടുതലേക്ക് വേണ്ടിയിട്ട് ആളിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് ഇപ്പോൾ കണ്ടോ അതിൻ്റെ അതിൽ നിന്ന് മീൻ പിടിക്കുന്നത്. ഇതിനെ പിടിക്കാന്ന് പറയുന്നത് നിസോ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, ആടി പോളി. ഇതൊക്കെ എല്ലാം കൂടി ഇങ്ങനെ പറന്ന് ഇത് ഭംഗിയാണ്. കരിമീൻ രണ്ടെണ്ണം കാണും, എന്നിവിടെ നോക്കും. ഓ അതെ ചാക്ക് കൊടുത്ത് സഹായിക്കുകയാണിത്. നല്ല സിലോപ്പിയായിരുന്നു. അതെ ഈ ഒരു കണ്ടത്തിൻ്റെ ഈ ഒരു കൊല്ലയുടെ അതിർവരമ്പ് നോക്കുക. അതെ അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ദേ ഇങ്ങനെ കണ്ടോ, ഇത്ര ഏരിയ ഉള്ളു. ഏകദേശം ഒരു ഒരേക്കർ കാണുമായിരിക്കും. അത്രയും സ്ഥലത്തു നിന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് തന്നെ ഇഷ്ടംപോലെ മീൻ പിടിച്ചത്. ഇന്നും ഇവിടെ നിന്ന് തന്നെയാണ് മീൻ പിടിക്കുന്നത്. അത്രയും സ്ഥലത്തെ മീൻ പിടുത്തം നോക്ക് നിങ്ങൾ കേട്ടോ. പിന്നെ ആ സമയം എന്ത് ചെയ്യുക, അവിടെ തപ്പിപ്പറക്കുന്നു. അജീണ എന്ത് ചെയ്യുക, അവിടെ വീശിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ദേ ഇവിടെ നടക്കുന്നുണ്ട്. വീശിയിട്ടുണ്ട്. ചവിട്ടുന്നതെല്ലാം മീനയിലാണ് കേട്ടോ. വെറുതെ നടക്കുന്ന ഞാൻ തന്നെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മീനെ ചവിട്ടി. ഇവര് മീനെ തട്ടിയെന്നും പറഞ്ഞ് ഭ്രാന്ത് പിടിച്ച് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കിടന്നു. രതീശൻ എന്താ അവിടെ ഒരു സിലോപ്പിയപ്പം
പിടിച്ചിട്ടിട്ടുണ്ട്, പൊക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ രഘു കൊണ്ടന്നെ ഇവിടെ സിലോപ്പിയെ പിടിച്ചോണ്ടിരിക്കുകയാണ്. കിട്ടിയോ? ഓ, ഉളപ്പ സാധനമാണല്ലോ ഇതിന്റെ സിലോപ്പിയ. പിന്നെ ഇയാള് അടയാളപ്പെടുത്തിട്ട് വിട്ടതായിരുന്നു എന്റെ അതിന് അതിന്ന് പോയതാന്ന്. പിന്നെ ഇവിടെ ഇത്രയും മുഞ്ചക്കകത്ത് ഇത്രയും മീൻ കിടക്കും, അതിന്റെ അതി അയാളുടെ അടുത്തു നിന്ന് പോയതാന്ന്. കിടിയിലാൻ സിലോപ്പിയ നോക്ക്, എന്താ വലിയ സിലോപ്പിയ. വലിപ്പം നോക്ക് കേട്ടോ, കയ്യുടെ എത്ര, കയ്യുടെ എത്ര ഉണ്ടെന്ന് നോക്ക് സാധനം. ഓളപ്പം സിലോപ്പിയ വെള്ളമായിരുന്നു. ഇവിടെ ചാകര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഒറ്റാലുകാർക്ക് ചാകര തുടങ്ങിയിട്ടുണ്ട്. ഇതേ നമ്മുടെ കിട്ടുവാണെൻ്റെ കൂടെ ഊന്നുന്നവരെല്ലാം അവിടുന്ന് ഇവിടുന്ന് എല്ലാം മീനെ ഇഷ്ടംപോലെ ഇതേ ഊന്നുന്നുണ്ട്. ഇപ്പോൾ കിടില ഒരു വരാലിനെ കിട്ടിയായിരുന്നു, നല്ല അടിപൊളി സൈസ് ഒരു വരാലിനെ കിട്ടിയായിരുന്നു. ഇതേ ഇപ്പോൾ അടുത്തതും ഊന്നി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ പയ്യന് മാത്രമേ ഇവിടെ ഇതുവരെ പിന്നൊന്നും മീനെ കിട്ടിയിട്ടില്ല. ഇവിടെ അടുത്ത മീനെ ഊന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതേ കിടിലവായിട്ട് ഇതേ മീനെ പിടിക്കുന്നുണ്ട്. ഇതേ ഒറ്റാലിയിൽ നിന്ന് മീനെ എടുക്കുന്നുണ്ടോ? വലിയ സിലോപ്പിയാണ്, അതാണ് ഇത്രയും ബുദ്ധിമുട്ട് കേട്ടോ. അത് ചെറിയ സിലോപ്പിയായിരുന്നു. വാ, മീൻ്റെ ഓളം കണ്ടോ വരുന്നത്. ഈ ആ ഓളത്തിന് പുറകെയാണ് എല്ലാവരും ദേ ഈ ഊണി ഊണി ആവേശത്തോടെ വരുന്നത് കണ്ടു. ഓളത്തിന് പുറകിലാണ് നല്ലൊരോളം വന്നായിരുന്നു മീനോളം. നമുക്ക് നമ്മുടെ പട്ടാളക്കാരെല്ലാം എന്തേ അരി നിരയുമായിട്ട് ഇങ്ങനെ അരിച്ച് പറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു മീനെ ഈ കൊല്ലായിൽ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് അവരിത് അവരുടെ വർക്കിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഏരിയ എന്നാണ് കേട്ടോ ഒറ്റാൽ ഊന്നി കൂടുതൽ മീൻ കിട്ടുന്നത്. ആ ചേട്ടൻ കൂടുതലായിട്ട് പിടിച്ചോണ്ടിരിക്കുന്നുണ്ടോ, നല്ല മീനാണിത്. അവിടെ ഇപ്പം മീൻ മേടിക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. നമ്മുടെ വാ കിട്ടുവണ്ണൻ അവിടെ മീനെ കൊടുക്കുന്ന ഒരു സംവിധാനത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. ശ്രീനിവാസണ്ണൻ എന്തേ ഇവിടെ നാലെണ്ണത്തെ കിടിലം പൊളപ്പം നാലെണ്ണത്തേത് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. എന്റെ വലിപ്പം കണ്ടു, എന്തോ പെനത്ത സിലോപ്പിയാണെന്ന് നീ ഡ്രസ്സൊക്കെ കണ്ടു, എന്തോ സിലോപ്പി. ഇതൊക്കെ ഓ രാജാവാ. ഇന്നും ഇന്നെന്തിയപ്പാ, കമ്പനിക്കാരനാരും ഇല്ലയോ കൂടെ? ആരും ഇല്ല. ഓ ആണ്ട, നമ്മുടെ ദേശാടനക്കൊക്കെ വറക്കുന്നത്. ഏ, പിന്നെ കഴിഞ്ഞ ദിവസം എന്തിനാ കൊണ്ടുവന്നു വെച്ചാൽ? കൊക്കിന്റെ സൈസ് കണ്ടു, ഇത്ര വലിയ കൊക്കൊക്കെ. ലൈവായിട്ട് മീനൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതേ നമ്മുടെ പയ്യൻ്റെ കൂടുതലൊക്കെ ഇട്ടിതേ ഇവിടെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ആ വെള്ളമൊക്കെ കുടിക്ക്, അശോകൻ ക്ഷീണമാവാം. എല്ലാവരും വെള്ളമൊക്കെ കുടിക്ക്. ഏ വരുവടോ. ഇതേ നമ്മുടെ ദേശാടന കൊക്കുകളൊക്കെ ഉണ്ട്. ഓ ഇടിലെ സാധനം, ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ നിങ്ങളോട് ചോദിച്ചിരുന്നു ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പേരുകൾ ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞു തരണമെന്ന്. അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്. ഇത് നോക്കണ്ടോ, നല്ല ഓറഞ്ച് നിറത്തിലുള്ള ചുണ്ടുകളും ഈ ചിറകിനടിയിൽ ഫുള്ള് കറുപ്പാണ് കേട്ടോ. കറുപ്പും ചാരയും നിറം ചേർന്ന ചിറകും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് ഈ ഒരു സമയത്ത്, ഈ ഒരു നമ്മുടെ പാടം പറ്റുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ഈ പാടത്ത് വിസാനം വരുത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാടുണ്ടായിരുന്നു, ഇപ്രാവശ്യം അതിനെ അപേക്ഷിച്ച് ഒരുപാട് എണ്ണം കുറവാണ്. നമ്മുടെ വെള്ളക്കൊക്കുകളുടെ ഇടയിലാണ് ഈ ഒരു സാധനം ഇരിക്കുന്നത്. ഭയങ്കര വലുതാണ് കേട്ടോ, വീഡിയോയ്ക്കകത്ത് വലിപ്പം അത്ര അറിയുന്നില്ല. എന്നാലും വളരെ ഭയങ്കര വലിയ കൊക്കാണ്, ദേശാടന കൊക്കാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ആരെങ്കിലും അറിയാവുന്നവർ, ഇതിൻ്റെ ശാസ്ത്രീയ നാമം വല്ലതും അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് നോക്കിയത്. അങ്ങോട്ട് നോക്ക്, പിന്നെ നമ്മുടെ പട്ടാളക്കാരെ പോലെ നമ്മുടെ വെള്ളക്കൊക്കുകൾ ഇത് നേരെ നേരെയായിട്ടിരിപ്പുണ്ട്. അത് തന്നെ കാണാൻ എന്ത് അടിപൊളിയാണ് നോക്ക്. ഒരു പാടം നിറച്ച് നമ്മുടെ പാടമൊക്കെ പറ്റിക്കഴിഞ്ഞപ്പം ചെറിയ മീനുകളെയും പുൽച്ചാടിയെയും അങ്ങനത്തെ ചെറിയ ചെറിയ പ്രാണികളെയൊക്കെ കൊത്തി തിന്നാൻ വേണ്ടിയിട്ടാണ് അവർ ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും നല്ല അടിപൊളി കാഴ്ചയാണ്. ഒരു പൂണി നിറച്ച് വരാൽ, നല്ല അടിപൊളി വരാൽ ഇത് കേട്ടാ. വരാൽ മാത്രം ഇവിടെ അടുത്ത സിലോപ്പിയ, ചാക്ക് നിറച്ച് സിലോപ്പിയ.
രണ്ട് വേറെ മീനാണിത്. ഏ നമ്മുടെ പയ്യൻ ഒറ്റാലോ നീ കിട്ടിയ സിലോപ്പിയാണ്. ഒരു നാലെണ്ണം ഉണ്ട്. ഏ എല്ലാവരെയും കൂടുതലും ഇവിടെ കിടപ്പുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ. ആവശ്യത്തിന് മീനാണ്, ഇതൊന്നും ഞാൻ പൊക്കി കാണിക്കാത്തത്. പൊക്കി കഴിഞ്ഞാൽ കലങ്ങും, അതുകൊണ്ടാണ്. അതെ മീൻ പിടുത്തൊന്നും അവസാനിച്ചിട്ടില്ല. ഏകദേശം സമയം ഒരു 9:30 ആയതേ ഉള്ളൂ. ഒരു 7 മണിക്ക് ഇറങ്ങി, 2.5 മണിക്കൂർ കൊണ്ട് ഇഷ്ടം പോലെ മീനായിട്ടുണ്ട്. അപ്പോൾ അടിപൊളി മീൻ പിടുത്തവും കാഴ്ചകളൊക്കെ ആയിരുന്നു. മീനാണ് അവിടുത്തെ വീശിയിട്ടുണ്ട്. ഇവിടെ മീൻ പിടുത്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്നും അവസാനിക്കുന്നില്ല. ഞങ്ങൾക്കൊരു പരിപാടി വന്നു, അപ്പോൾ അതിന് പോകേണ്ടി വന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ മീൻ പിടിക്കുന്ന വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.